ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കൺസ്ട്രക്ഷനോടനുബന്ധിച്ചിട്ട് നമ്മുടെ കഴക്കൂട്ടം മുതൽ പാരിപ്പള്ളി വരെയുള്ള NH റോഡിൻ്റെ ഒരു അപ്ഡേഷനാണ്. നമ്മൾ ലാസ്റ്റത്തെ ഒരു മൂന്നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവാറാട്ട് കാവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്ഥലം മാത്രമാണ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കോമ്പൗണ്ട് വാള് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷനും മറ്റ് കാര്യങ്ങളും അതിൻ്റെ സെറ്റിൽമെൻറ്റ്സ് എല്ലാം ആയിട്ടുണ്ട്. അതോടനുബന്ധിച്ചിട്ട് നമ്മുടെ കഴക്കൂട്ടം വൈഡനിങ് ആണ് അറ്റ് പ്രസൻറ്റ് നിങ്ങളിപ്പോൾ വിഷ്വൽസിൽ കാണുന്നത്. ഈ സൈഡിലുള്ള ഇഷ്ടംപോലെ കടകളും അതുകൂടാതെ തന്നെ ഷോപ്സുകളും ചില വീടുകളൊക്കെ ആണെങ്കിൽ അത് ഡിമോളിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 29 കിലോമീറ്റർ റോഡാണ് ടോട്ടലായിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കേണ്ടത്. 6 ലൈൻസ് റോഡാണ്. ഫസ്റ്റ് ഫേസിലാണെങ്കിൽ 4 ലൈൻസും പിന്നീട് അത് 6 ലൈൻസ് റോഡായിട്ട് മാറും. 2 സർവീസ് റോഡുകളും കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതും എല്ലാം നടത്തുന്നത് RDS കമ്പനിയാണ്. ടോട്ടലായിട്ട് 790 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. സൈഡിലുള്ള റോഡൊക്കെ ആ ഒരു സൈഡിലുള്ള സ്ഥലങ്ങളും മറ്റ് ഷോപ്സുകളൊക്കെ ആണെങ്കിൽ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം ഡിമോളിഷ് ഇനി താമസിക്കാതെ വരും ദിവസങ്ങളിൽ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കാം. തക്കണ്ട റോഡ് സൈഡിലേക്കാണെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ആണെങ്കിൽ പൊളിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവാറാട്ട് കാവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു 44 സെൻറ് സ്ഥലത്തോടനുബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് എല്ലാം സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിമോളിഷ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം രേഖപ്പെടുത്തും. അപ്പോൾ ബൈ ബൈ.